ദേശീയ തലത്തിൽ തൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് CPM BB അംഗം ബൃന്ദക്കാരട്ട് പറയുന്നു. തീർച്ചയായിട്ടും തൻ്റെ വ്യക്തിത്വം അംഗീകരിക്കപ്പെട്ടില്ല എന്നൊരു പരാതിയാണ് അവരുടെ പുറത്തു വരാൻ പോകുന്ന ആത്മകഥയിലൂടെ CPM PB അംഗം ബൃന്ദക്കാരട്ട് പറയുന്നത്. തൻ്റെ സ്വത്വത്തെ പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യ എന്നതുമായി കൂട്ടിക്കുഴച്ചു. പാർട്ടിയിലെ രാഷ്ട്രീയമായ ഭിന്നതകളുടെ സന്ദർഭങ്ങളിൽ ഈ സമീപനം കൂടുതലായി എന്നും ബൃന്ദക്കാരട്ട് വെളിപ്പെടുത്തുന്നു. അൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത എന്ന ഓർമ്മക്കുറിപ്പിലാണ് ഈ പരാമർശങ്ങളുള്ളത്. റീത്ത എന്നത് പാർട്ടിയുടെ പേരായിരുന്നു ബൃന്ദക്കാരട്ടിന്. കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും വിനീത VG തത്സമയം ചേരുന്നു. വിനീത, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ഗുഡ് മോർണിംഗ് അഗെയിൻ. പറയൂ വിനീത. ഗുഡ് മോർണിംഗ് എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ തലത്തിൽ തന്റെ സ്വാതന്ത്ര്യം വ്യക്തിത്വവും അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് CPIM PB അംഗം ബൃന്ദക്കാരട്ട് പരാമർശിച്ചിരിക്കുന്നത്. ഈ പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ എന്ന രീതിയിൽ മാത്രമായി തന്നെ പരിഗണിച്ചിരുന്നു എന്നാണ് അവരുടെ ഒരു വിമർശനമുണ്ടായിരിക്കുന്നത്. പാർട്ടിയിലെ രാഷ്ട്രീയമായിട്ടുള്ള ഭിന്നതകളുടെ സന്ദർഭങ്ങളിൽ ഈ ഒരു സമീപനം കൂടുതലായിരുന്നുവെന്നും ബൃന്ദക്കാരട്ട് ആ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ റീത്ത എന്ന ഓർമ്മക്കുറിപ്പിലൂടെ എന്ന പുസ്തകത്തിൽ ാണ് വൃന്ദയുടെ ഈ പരാമർശങ്ങൾ ഉള്ളത്. ഈ തന്റെ സ്വത്വത്തെ പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ എന്നതുമായി കൂട്ടിക്കുഴച്ചു എന്നവർ പറയുന്നുണ്ട്. ബീയിങ് എ വുമൺ ഇൻ ദ പാർട്ടി എന്ന അധ്യായത്തിലാണ് ഇത്തരമൊരു പരാമർശമുള്ളത്. അധികമായിട്ടുള്ള സൂക്ഷ്മ പരിശോധനയുടെ ഭാരം തനിക്ക് പിന്നീട് നേരിടേണ്ടി വന്നിരുന്നുവെന്നും ബൃന്ദക്കാരട്ട് പറയുന്നുണ്ട്. ഇതിൽ ഈ 1982-നും 1985-നും ഇടയിൽ പ്രകാശ് കാരാട്ടായിരുന്നു ഈ പാർട്ടി ഡൽഹി ഘടകം സെക്രട്ടറി ആയിരുന്നത്. പക്ഷെ അക്കാലത്ത് ഇങ്ങനൊരു വിവേചനം തനിക്ക് തോന്നിയിരുന്നില്ലായിരുന്നു. പക്ഷെ പിന്നീടാണ് ഇങ്ങനെയുള്ള തന്റെ സത്വത്തെ അംഗീകരിക്കാത്ത തരത്തിലേക്കുള്ള ചില സമീപനങ്ങൾ ഉണ്ടായതായി തനിക്ക് തോന്നിയിരുന്നുവെന്നും ബൃന്ദക്കാരട്ട് ആ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു വിനീത VG. ഷാജഹാൻ ബഷീർ, ഗുഡ് മോർണിംഗ് എസ് കെ എൻ. വിനീത VG എന്തിനാണ് ഡൽഹിയിലേക്ക് അയച്ചത്? അത് ഇന്റേണൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമാണ്. താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്ന റിപ്പോർട്ടേഴ്സ് എല്ലാം തന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ജോലി ചെയ്യേണ്ടവരാണ്. ആവശ്യമുണ്ടെങ്കിൽ ഏത് സംസ്ഥാനത്തേക്കും യാത്ര ചെയ്യണം, ഏത് സ്ഥലത്തേക്കും യാത്ര ചെയ്യണം. ഓൾ ഇന്ത്യ ട്രാൻസ്ഫറുള്ള ഒരു ജോലി തന്നെയാണ് 24. എന്നാൽ വിദേശ നാടുകളിലേക്ക് അവരുടെ ഇഷ്ടത്തോട് മാത്രമേ നമ്മൾ അയക്കൂ. അപ്പോൾ വിനീത VG അടുത്ത ആഴ്ച മുതൽ കൊച്ചിയിലായിരിക്കും ജോലി ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരു തർക്കം വേണ്ട, അടുത്ത ആഴ്ച ഇവിടെ ഉണ്ടാകും.